അങ്ങനെ 50-ാം ദിവസം ഇൻ്റർവ്യൂലായ ജാസ്മിൻ ഗബ്രി നാടകത്തിന് 70-ാം ദിവസം തിരിശീല വീണു. അത് നന്നായി, ഇനി ജാസ്മിൻ അല്പം ഫ്രീ ആയി ഗെയിം കളിക്കാം. നല്ലൊരു തീരുമാനമായിരുന്നു ജാസ്മിൻ്റെ വാപ്പയും ഉഡ്ബിയും ഒക്കെ ചേർന്നെടുത്തത്. ഇത് എക്സിക്യൂട്ട് ചെയ്ത രീതിയും നന്നായി. ഒരു സാഡിസം പോലെ ഈ വിഷയത്തിൽ സമയം കളഞ്ഞിരുന്നവർ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആയിരുന്നു. എല്ലാം മറന്ന് മാതാപിതാക്കൾ ജാസ്മിനെ തിരുത്താൻ തയ്യാറായത് നല്ല പേരൻസ് ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത ആ മകൾക്കായി. അവർ ആവർത്തിച്ച് പറയുന്നത് പോലെ ശരിക്കും ആ മകൾക്ക് മാതാപിതാക്കൾ ഒരു സപ്പോർട്ടായി വന്നപ്പോൾ ഗെയിം കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഭാവി ഓർത്ത് അലമാത്രമായി സങ്കടപ്പെട്ടിരുന്നവർക്ക് ആശ്വാസമായി എന്ന് വേണം പറയാൻ. അതുപോലെ പുറത്തുപോയ ഗബ്രി നിരന്തരം കൊടുക്കുന്ന ഇന്റർവ്യൂകളിൽ പറയുന്ന ആർക്കും മനസ്സിലാകാത്ത തിയറികൾ കേട്ടപ്പോൾ ശരിക്കും എല്ലാവർക്കും ഈ വിഷയത്തിൽ എൻ്റെ അന്ത്യം എന്താകുമെന്ന് പേടിയുണ്ടായിരുന്നു. ഇനി ഗബ്രിക്കും ഇന്റർവ്യൂകളിലോ അല്ലെങ്കിൽ സൂറുവലയങ്ങളിലോ തൻ്റെ സെൻസ് ഇല്ലാത്ത തിയറി വിളമ്പേണ്ടല്ലോ. ശരിക്കും ഇന്നലെ ഹീറോ ജാഫ്രിക്ക തന്നെയാണ്. വളരെ തന്മയത്തോടെ ഒരു പിതാവിൻ്റെ കടമ അദ്ദേഹം നിർവഹിച്ചു. നല്ല സപ്പോർട്ടുമായി അദ്ദേഹത്തിൻ്റെ പത്നി കൂടെയുണ്ടായിരുന്നു. ജാസ്മിൻ പ്രശ്നം എത്രമാത്രം വഷളാക്കാമോ അത്രയും വഷളാകാൻ ഈ കാണാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ടായതിൽ നിരാശയുണ്ടാവാം. പക്ഷേ മകളുടെ ഭാവിയെ ഓർത്ത് വേദനിക്കുന്നവർക്കും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ചേരുന്നവർക്കും എല്ലാം ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. പിന്നെ അജ്ഞാതനായി നിന്ന് അറ്റടി വയറിനെയും കൊടുത്തു വിട്ട് ജാസ്മിനിൻ്റെ പേരൻസിനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട വ്യക്തിയുടെ വിശാല മനസ്സിനും ജനങ്ങൾ നന്ദി പറയുന്നുണ്ടാവും.